ദയനീയമായ അവസ്ഥയാണ് കാണാനുള്ളത്. ഇന്നലെ ഫസ്റ്റ് കബറടക്കിയത് ഒരു ഏഴ് വയസ്സായ ഒരു കുട്ടീനെയാണ്. അത് അതിൻ്റെ കൂടെ അതിൻ്റെ ഉപ്പാനെ കൊണ്ടുവന്നു ഉമ്മാന്. പിന്നെയാണ് അവൻ്റെ ഒരു അനിയൻ ജീവനോടെ കബർ വന്നത്. വളരെ എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളായിട്ട് പലരും ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. ഉമ്മാന് ഒരു ഉമ്മയില്ല, ഉപ്പയില്ല, അനിയത്തിയുമില്ല, ഞാൻ അവൻ മാത്രം ബാക്കിയുള്ളൂ. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇന്നലെ തിരിച്ചറിയാത്ത ഒരുപാട് മൃതദേഹങ്ങളെ, മയ്യത്തുകളെ എല്ലാ മതങ്ങളുടെയും ആചാരപ്രകാരമാണ് ഖബറടക്കിയത്. അള്ളാഹുവിനറിയാലോ ആരാണ് എന്താണ്. അള്ളാഹു സ്വീകരിക്കും. അത്തരമൊരു ദുരന്തത്തിൽ രക്തസാക്ഷികളായ ആളുകളാണ്. സങ്കടം അവരെക്കുറിച്ചില്ല, ആരാണെന്ന് തിരിച്ചറിയാതെ ബന്ധുക്കളായ കുറേ പേരുണ്ട്. ഇവരുടെയൊക്കെ ഡി എൻ എ ടെസ്റ്റുകളും നമ്പറുകളൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ടാവും. ആ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചറിഞ്ഞാൽ ഇത് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്ന് പിൽക്കാലത്തുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇന്നലെ മൻസൂർ എന്ന പേരുള്ള ഒരാളുടെ അനുഭവം ഞാൻ വായിച്ചു. വല്ലാതെ ഷോക്കായിപ്പോയി. അവൻ്റെ കുടുംബത്തിൽ നിന്ന് 16 പേരാണ് ഇല്ലാതായത്. ഈ മൻസൂർ ജോലിക്ക് വേണ്ടി പുറത്തു പോയത് കൊണ്ട് മൻസൂർ രക്ഷപ്പെട്ടു. മൻസൂറിൻ്റെ ഭാര്യ, മക്കള്, ഉമ്മ, സഹോദരി, സഹോദരിയുടെ കുടുംബം, ഇതെല്ലാം ഒരു വീട്ടിലാണ്. ഒരു വീട്ടിൽ നിന്ന് 16 പേരും ആ വീടും അങ്ങോട്ട് ഇല്ലാതാവുക. ആ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ. ആ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഒരു വേദന, എത്ര നമ്മൾ വീട് കൊടുത്താലും എന്തൊക്കെ ആശ്വാസവാക്കുകൾ കൊടുത്താലും എന്താണ് പകരമാവുക? അള്ളാഹു ചില ദുരന്തങ്ങൾ സമ്മാനിക്കുക. ഇതിനിടയിലാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണങ്ങൾ അഹങ്കരിച്ച് നടന്നതിനാണ്. എന്ത് അഹങ്കാരങ്ങളാണ് ഈ സാധാരണ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്? ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ ലോണെടുത്ത് പാവങ്ങൾ, ഒരു സ്വരുക്കൂട്ടി വെച്ച നാണയം കൊണ്ടുണ്ടാക്കിയ ചെറിയും വലുതുമായ വീടുകൾ, അഹങ്കാരത്തിൻ്റെ കഥകളൊക്കെ ആണെങ്കിൽ വേറെ ഒരുപാട് പേർത്തുണ്ടാവണ്ടേ? ഇതൊരു പ്രകൃതി ദുരന്തമായിട്ടല്ലേ കാണേണ്ടത്? അതിനെയൊക്കെ പിടിച്ചിട്ട് പടച്ചോൻ അഹങ്കരിച്ചതിന് കൊടുക്കണ ശിക്ഷയാണെന്ന് പറഞ്ഞ് ഒരുപാട് മതപ്രസംഗങ്ങൾ കണ്ടു. അത് ഈ അനുഭവങ്ങളൊക്കെ ഇവിടെ കടന്നു പോകുന്ന ആളുകളുണ്ടാകുന്ന ട്രോമ ആലോചിച്ച് നോക്കുങ്ങൾ. ഞങ്ങൾ എന്ത് അഹങ്കരിച്ചിട്ടാണ്? ഈ മൻസൂർ ചോദിക്കുക. മൻസൂർ ഇപ്പൊ നിൽക്കുന്നത് നസീർ എന്ന സഹോദരന്റെ വീട്ടിലാണ്. അന്ന് ഇവൻ ജോലിക്ക് വേണ്ടി പുറത്തു പോയത് കൊണ്ട് അവൻ മാത്രം രക്ഷപ്പെട്ടു. ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടാവും പടച്ചറബ്ബേ, ഞാനും കൂടി അങ്ങോട്ട് മരണപ്പെട്ടിരുന്നെങ്കിൽ ഈ വേദന എനിക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ലൈഫ് രക്ഷപ്പെട്ട സന്തോഷം ഉണ്ടാവും. ഈ നസീറും കുടുംബമൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നത്, പക്ഷെ അവർ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് മാറി നിന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. ആ മൻസൂർ ഇന്ന് ഇതിലിപ്പോൾ ഉമ്മാൻ്റെ മയ്യത്തും കിട്ടി, ഒരു മോൻ്റെ മയ്യത്തെങ്ങാനേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരുടെ മയ്യത്ത് പോലും കിട്ടിയിട്ടില്ല. ഇനിയും തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇനി കിട്ടുന്ന മൃതദേഹങ്ങൾ നിലമ്പൂർന്ന് ചാലിയാർന്ന് കിട്ടുകയാണെങ്കിൽ അത് നിലമ്പൂർ തന്നെ കബറടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപാട് സന്നദ്ധ സേവകരാണ് ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, മയ്യത്തുകൾ. അതിൽ ഞാൻ ഇന്ന് ഞാനൊരു ഒരുപാട് സന്നദ്ധ സേവകരുണ്ട്. എസ് വൈ എസിൻ്റെ സ്വാന്തനം ആളുകളുണ്ട്, വിക്കായഡ് ആളുകളുണ്ട്, വൈറ്റ് ഗാർഡ് ഉണ്ട്, പിന്നെ ഇതാണ് ഡി വൈ എഫ് ഐയുടെ ഉണ്ട്, യൂത്ത് മറ്റേ കോൺഗ്രസിൻ്റെ ഉണ്ട്, ഇങ്ങനെ അതേപോലെ ഫ്രറ്റോണിറ്റിയുടെ ആളുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിലെല്ലാവരും മാറ്റി നിർത്തുകയും എന്താ പറയുക, കാണുമ്പോൾ ഒരു അങ്ങോട്ട് മാറിക്കുന്ന ഒരു ടീമുണ്ട്. എസ് ഡി പിയുടെ ടീം, നല്ല ഫയർഫോഴ്സിൻ്റെ പരിശീലനം ലഭിച്ചൊരു ടീമാണ് എസ് ഡി പിയുടെ വോളണ്ടിയേഴ്സ്. അവരെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാം. അവർ നിസ്കരിച്ചതിൻ്റെ പേരിൽ വ്യാപക വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രമൊരു ദുരന്ത മുഖത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന് നിലവിൽ ഞാൻ കണ്ടിടത്തോളട്ടാ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിന് വിയോജിപ്പും യോജിപ്പൊക്കെ ഉണ്ടായിരിക്കാം, ഈ ഒരു ചാലി ഈ ഒരു ദുരന്തത്തിൽ കൃത്യമായിട്ടുള്ള സാഹസികമായ ഇടപെടലുകൾ നടത്തിയിട്ട് കൃത്യമായിട്ട് അവിടെ ആളുകളെ കണ്ടെത്താനും മൃതദേഹങ്ങൾ കണ്ടെത്താനും മുൻപന്തിയിലുണ്ടായിരുന്നൊരു വിഭാഗം എസ് ഡി പി ആണ്. എങ്ങനെയാണ് ഇവിടെ ഒരു വളണ്ടിയേഴ്സായിട്ട് മാറി എന്നുള്ളത്, ആ ചരിത്രം നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ഈ ചരിത്രം ഇതിപ്പോൾ ഇവരിനോട് പറയുക ഏൽപ്പിച്ചിട്ട് ഒന്നുമല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയുന്നത് മാത്രമല്ല, അതിലപ്പുറം ഇതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കേണ്ട. മാധ്യമങ്ങൾ പോലും പലപ്പോഴും ഇവരുടെ പ്രവർത്തനങ്ങളെ തമസ്കരിക്കുക ചെയ്യില്ല. കാരണം അതിനിപ്പോൾ അതിൻ്റെ കുറിച്ച് പറഞ്ഞ് നമ്മൾ തീവ്രവാദി ആവണ്ടെന്ന് കരുതി, തീവ്രവാദി ആവണ്ടെന്ന് കരുതിയിട്ട്, പക്ഷേ നമുക്ക് ചില സത്യങ്ങൾ എങ്ങനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു സംഘടനയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു 17-20 വർഷങ്ങൾക്ക് മുൻപ് മിനായിൽ ഹജ്ജ് ചെയ്യുന്നവരെ സഹായിക്കാൻ വേണ്ടിയാണ് മക്കയിലൊരു സംഘടിത വളണ്ടിയറിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന് തുടക്കം കുറിക്കണത്. ഒരു 4-5 വർഷമൊക്കെ ആയപ്പോഴേക്കും പലരും ഇതുമായി എസ് ഡി പി യുമായിട്ട് ബന്ധമില്ലാത്ത പല ആളുകളും വന്ന് ഇവരുടെ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്നു. കാരണം ഒന്ന്, അവരുടെ ആ ഒരു അച്ചടക്കം,
പിന്നെ ഇത്തരത്തിലുള്ള ഒരു സേവനത്തിന് വേണ്ടി രംഗത്തിറങ്ങാം. ഇതൊക്കെയായിരുന്നു പല ആളുകളെയും, സുഡാപ്പികളല്ലാത്ത ആളുകളെയും ഇത്തരത്തിലുള്ള ഈ വോളണ്ടിയറിലേക്ക് പ്രേരിപ്പിച്ചിരുന്നത്. വേറൊരു പ്രത്യേകത, 5 പൈസ ഇതിൻ്റെ പേര് കിട്ടൂല. പിന്നെ ചോദിച്ചാൽ മാത്രം സംഘടനയുടെ പേര് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് അന്നവരുടെ കൊടുത്ത നിർദ്ദേശം. അന്നവരെ പറഞ്ഞത് ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം എന്നായിരുന്നു അവരുടെ സംഘടനക്കൊരു പേര് കൊടുത്തിരുന്നത്. പിന്നെ ആരുമായിട്ടും വാക്ക് തർക്കം പാടില്ല, പിന്നെ രാഷ്ട്രീയം പറയരുത്, പിന്നെ ഹാജിമാരുടെ പണം കൈകൊണ്ട് പോലും തൊടരുത്, സമ്മാനങ്ങൾ സ്വീകരിക്കരുത്, തെറി പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പറയരുത്, ഭക്ഷണത്തിൻ്റെ പൈസ പോലും നമ്മൾ കയ്യിൽ നിന്ന് എടുക്കണം, രാത്രി 5-6 മണിക്കൂർ ഉറങ്ങാനുള്ള സ്ഥലവും ജിദ്ദയിൽ നിന്ന് ഇങ്ങോട്ടും 4-5 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ടുമുള്ള ട്രാൻസ്പോർട്ടേഷനും കിട്ടുന്നു മാത്രം. മാത്രമല്ല, നമ്മൾ ഈ നിബന്ധനകളൊക്കെ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ഹാജിമാരുടെ വേഷത്തിൽ വലിയ വലിയ SDP നേതാക്കന്മാരിന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ടെസ്റ്റിൽ തോറ്റാൽ യൂണിഫോം കൊണ്ട് ഊരി വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പറയും. അങ്ങനെ പലപ്പോഴും ഇതിൽ തോറ്റു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഒരു SDP ഈ ഒരു ഹാജിമാരെ സേവിക്കുന്ന ഈ സംഘടനക്ക് വളരെ വലിയ രീതിയിൽ പിന്തുണ ലഭിക്കേണ്ടായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഹാജിമാരെ സേവിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും AP EK അതേപോലെ ലീഗ് ഇവരൊക്കെ തുടങ്ങി. ഈ അടുത്തായിട്ട് മുജാഹിദ് സംഘടനകളും യൂണിഫോം ഇട്ട് സേവനം ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് യൂണിഫോം ഇട്ടിറങ്ങിയ ഈ സുഡാപ്പികളെ പലരും ഉപദേശിക്കാനും പരിഹാസവും വിമർശനമൊക്കെ നടത്തിയിരുന്നു. എന്തിനാണ് ഒരു യൂണിഫോം? ആളെ കാണിക്കാനാണോ? തീവ്രവാദം വളർത്താനാണോ? ഇതൊക്കെയായിരുന്നു പ്രധാന പരിഹാസങ്ങൾ. പിന്നെ DYFA ലീഗുകാരൊക്കെ പരിഹസിക്കും. ഏറ്റവും വലിയ ശല്യം ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ തന്നെയായിരുന്നു. ഏതായാലും ജിദ്ദയിൽ നിന്നും സാദാ വസ്ത്രത്തിൽ വന്ന് ഇത്തരത്തിലുള്ള ഈ ഓറഞ്ച് ഓവർകോട്ട് കാണിച്ചിട്ട് ഈ വസ്ത്രമിട്ട് വരുന്ന ഈ ഇതുപോലെയുള്ള ഈ ആളുകളെ ഈ KMCC നിയോഗിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികൾ താമസിക്കുന്ന പല ഭാഗത്തും പല ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഓറഞ്ച് ഡ്രസ്സിട്ട ഈ ഒരു വോളണ്ടിയേഴ്സിൻ്റെ തുടക്കം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പരിപാടി SDP പ്രവർത്തകർ നാട്ടിലും ആരംഭിക്കുന്നത്. ഫയർഫോഴ്സിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും അവരംഗങ്ങൾക്ക് പരിശീലന ക്ലാസ്സുകളൊക്കെ ഏർപ്പെടുത്തി, അതേപോലെ മക്കയിലെ പോലെ ബാക്കി എല്ലാവരും നാട്ടിലും വോളണ്ടിയർ കേഡർമാരെ ഇറക്കി DYFA അടക്കം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം സത്യത്തിൽ SDP എന്ന് പറയാം. ഇപ്പോൾ ഗൾഫിൽ മാത്രമാണ് ഈ KMCC എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നത്. അവർ നല്ല വോളണ്ടിയേഴ്സായിട്ട് ഇറക്കിയിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതിനൊരു ഒരു അച്ചടക്കമുള്ള രൂപത്തിൽ ഒരു പ്രത്യേക യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു വോളണ്ടിയറായിട്ട് തുടക്കം കുറിക്കുന്നത് SDP ആണ്. ഇനി ഇതിനോട് വിയോജിപ്പുള്ള അല്ലെങ്കിൽ ഇതല്ലാത്തൊരു വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ തുടക്കം ഉണ്ടായിരുന്നെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മളത് ഒരു സ്വാഗതം ചെയ്യുന്നു. ആ ഒരു വിമർശനത്തെ തിരുത്തുകയാണെങ്കിൽ ഞാനും തിരുത്താൻ തയ്യാറാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്തരത്തിൽ യൂണിഫോം ഇട്ടിട്ട് നമ്മുടെ ഫ്ലഡ് ഉണ്ടാകുമ്പോഴും മറ്റ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ, ഉദാഹരണത്തിന് ഇവിടെ പുല്ലുമേട് ദുരന്തം ഉണ്ടായാലോ, ശബരിമല തീർത്ഥാടകർ, അന്ന് പോലും ഇവിടെ ഏറ്റവും വലിയ സേവനം നടത്തിയിരുന്ന SDP പ്രവർത്തകരാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ മുഴുവനും സജീവമാകുന്നതിന് മുൻപും ഒരു 5 പൈസയുടെ ഗുണം എന്ന് വെച്ചാൽ 5 പൈസ പോലും വരുമാനം കൂട്ടാതെ പടച്ച റബ്ബിൻ്റെ ഗുണകാംക്ഷ മാത്രം ആഗ്രഹിച്ചിട്ടാണ് ഈ വിഭാഗം ഇറങ്ങൽ. അതുകൊണ്ടാണ് ഇവർ അവിടുത്തെ പുഴ വക്കിലും മറ്റും നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവുന്നതും. നമസ്കാരം ഒരു മുസ്ലിമിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അടയാളം ഇവർ എത്ര വലിയ വിഷമഘട്ടത്തിലും പ്രതികൂല കാലഘട്ടങ്ങളിലും ഇവർ നിസ്കരിക്കും. ഇപ്പോൾ അതിലെന്തൊക്കെ പിന്നെ ഇവർക്ക് ശാരീരികമായിട്ട് ക്ഷമതയുള്ള ആളുകളും എന്തിനും വളരെ ധൈര്യമുള്ള ആളുകളായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് കായികക്ഷമത ഉള്ള ആളുകളായതുകൊണ്ട് വലിയ സാഹസവും ഇവർ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മറ്റേ ചാലിയാറിൽ ചെളിയിലിറങ്ങിയിട്ട് 4-5 ദിവസവും ആയ അഴുകി തുടങ്ങിയ ദുർഗന്ധം വമിക്കുന്ന ശരീരാവയവങ്ങൾ കൈകൊണ്ട് മാന്തി എടുക്കുക പോലും ഇവർ ചെയ്തിരുന്നു. നമുക്കതിൽ വീഡിയോ ഒന്ന് കൊടുക്കാൻ നിയമപരമായിട്ട് പാടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മാധ്യമങ്ങൾക്ക് ഇവർ വലിയ കവറേജ് ഒന്നും കൊടുക്കില്ല, പ്രധാന മാധ്യമങ്ങൾ. അപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ഇവർ അവഗണിക്കുക ചെയ്ത് പിന്നീട് വിമർശനം വന്നപ്പോഴാണ് മാധ്യമം, സുപ്രഭാതം പോലെയുള്ള പത്രങ്ങളെങ്കിലും ഇവരെക്കുറിച്ചൊരു വാർത്ത പോലും കൊടുത്തത്. പലരും ഇത്തരത്തിലുള്ള ഒരു ഒരു വോളണ്ടിയേഴ്സിനെ ഉണ്ടാക്കുന്നത് പാർട്ടി വളരുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഈ ഒരു ടീഷർട്ട് കൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല എന്ന് SDP അറിയാം. ഇപ്പോൾ ഈ അടുത്ത് RSSന്റെ ഒരു സൈദ്ധാന്തികൻ ഇത്തരത്തിലുള്ള യൂണിഫോം ഇട്ട ആളുകളെ വളരെ മോശമായിട്ട് പ്രതികരിച്ചിരുന്നു. അയാൾക്കെതിരെ ഇപ്പോൾ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പടച്ച റബ്ബിൻ്റെ കയ്യിൽ നിന്നൊരു പ്രതിഫലം ആഗ്രഹിക്കുക എന്ന് കരുതിയിട്ട് മാത്രമാണ്
ഈ ഒരു വിഭാഗം, ഈ ഒരു വിഭാഗം മാത്രമല്ല കേട്ടോ, എല്ലാ വിഭാഗവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ എ പിക്കാരാണെങ്കിലും മീക്കയുടെ വിക്കായാണെങ്കിലും ജമാ ഇസ്ലാമി ആണെങ്കിലും വിസ്ഡോ ആണെങ്കിലും എല്ലാവരും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണ് ഈ ഫീൽഡിലുള്ളത്. അപ്പോൾ അവർക്ക് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം അവർ ഭൗതികമായിട്ട് അർഹിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ ഒരു സുഡാപ്പികൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിസ്കരിച്ചത് കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ഹാലളകലാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ സാഹസികമാണ്, ഒരുപാട് പേർക്ക് ഗുണകരമായിട്ടുണ്ട്. ഇപ്പം ഏതായാലും നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന് അള്ളാഹു ഇതുപോലെ പ്രവർത്തിച്ച എല്ലാ വോളണ്ടിയേഴ്സിനും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും, എനിക്കവിടെ എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ഒരേപോലെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അധികം സ്തുത്യർഹമായ പ്രവർത്തനം നടത്തി എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു സന്നദ്ധ ടീമിൻ്റെ പേര് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.